നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന അവലും ശർക്കരയും ചേർത്തിട്ട് ഒരു അവൽ ലഡുവാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ആ തയ്യാറാക്കാനായിട്ട് നമ്മൾ കാൽ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമ്മൾ 2 കപ്പോളം അവലിട്ട് കൊടുത്തു. നമുക്ക് ഇഷ്ടമുള്ള അവൽ മട്ടയുടെയോ വെള്ള അവലോ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. മട്ട എടുത്താൽ കുറച്ചും കൂടി കളറായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് 2 കപ്പ് അവലിന് 1 കപ്പ് ചെറിയ തേങ്ങ നമ്മൾ ഇട്ട് കൊടുക്കും. തേങ്ങയുടെ അളവ് എന്തോരം കൂടുന്നു അത്രയും നല്ല കോട്ടിംഗ് ആയിട്ട് വാട്ടർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കോട്ടിംഗ് ആയിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തേങ്ങ കൂടിയാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഇനി നമ്മളിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ശർക്കര ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് 1/2 കപ്പ് ശർക്കര നമ്മളെടുത്തു, 1/2 കപ്പ് വെള്ളം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇതൊരു 10 മിനിറ്റ് നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പിൽ നമ്മുടെ അവലും തേങ്ങ കൂടി കിട്ടും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഉടച്ചിടുന്നുള്ളൂ. നല്ല രീതിയിൽ സോട്ടായത് കൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു വരും, ഒരുപാട് പേസ്റ്റ് ആക്കരുത്. അപ്പോൾ അതിന് ഫുള്ള് ഫിനിഷിംഗ് ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ശർക്കര ലായനിയിലേക്ക് പഴം, ഇതിൽ ഏറ്റവും നല്ലത് പാളയംകുടം പഴമോ പൂവമ്പഴമൊക്കെയാണ് നല്ലത്. നമ്മൾ ജസ്റ്റ് ഏത്തപ്പഴമാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം ടേസ്റ്റ് ഉള്ളത് നോക്കി എടുക്കുക. അതിലേക്ക് നമ്മൾ തേങ്ങയും അവലും കൂടി മിക്സ് ചെയ്യുക. ഗാർണിഷനായിട്ട് നമുക്ക് പീനട്ടോ കാഷ്നട്ടോ നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യാം. ഇതിൽ വേണമെങ്കിൽ ഏലക്കായ പൊടി ചേർക്കാം, ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. നമുക്ക് എന്ത് ഫ്ലേവറാണോ ചേർക്കേണ്ടത് അതെല്ലാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കാഷ്നട്ട് മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതിൽ കിസ്മിസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, കളറിന് വേണമെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയോ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഈ ഒരു പരുവത്തിൽ നല്ല രീതിയിൽ ബോളാക്കാവുന്ന രീതിയിൽ നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കുക. അല്പം നെയ്യ് നമ്മുടെ കയ്യിൽ തടവുക, എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ ബോളുകളാക്കി ഇതിനെ നല്ല പ്രസ് ചെയ്തിട്ട് തന്നെ എടുക്കുക. അല്പം കൂടി വെള്ളം കൂടി തടവി എടുക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് ഗ്ലേസിങ്ങോട് കൂടി തന്നെ ഇത് കിട്ടും. അതും നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ വെള്ളം ജസ്റ്റ് തടവിയിട്ടില്ല, ഒരുപാട് വെള്ളമല്ല, അല്പം വെള്ളം നമ്മുടെ കയ്യിലെടുത്തിട്ട് നല്ല രീതിയിൽ റൗണ്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഗ്ലേസിങ്ങോട് കൂടി തന്നെ നമുക്ക് അവൽ ലഡു കിട്ടും. ഇന്നിവിടെ തയ്യാറാക്കിയിട്ടുള്ള ലഡുവിൽ നമ്മളിപ്പോൾ ശർക്കര പാവ് കാച്ചി നമ്മൾ സാധാരണ അടയ്ക്കൊക്കെ തയ്യാറാക്കും പോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കളർഫുള്ളിന് വേണ്ടിയിട്ട് നമുക്ക് ടൂട്ടി ഫ്രൂട്ടിയോ ചെറിയുടെ ചെറിയ പീസോ ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ നല്ല കളറോടുകൂടി തന്നെ ഇത് കിട്ടും. ഇത് കൂടുതലും തേങ്ങയുടെ ഒരു കണ്ടൻറ്റാണ് ഇതിന് കൂടുതൽ വേണ്ടത്. അപ്പോൾ നല്ല കോട്ടിങ്ങോട് കൂടിയ നല്ല ലഡുവായിട്ട് കിട്ടും.